ഇതൊരു അവസരമാണ് അവസാനത്തെ അവസരം റോഡരികിൽ വടതിന്നും കർഷകർക്കരികിലിരുന്ന് പാല് കുടിച്ചതും കൊണ്ട് മാത്രം മോഡിക്കെതിരെ ശക്തനായൊരു പ്രതിയോഗിയാവാൻ കഴിയുമെന്ന പ്രതീക്ഷയൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൈവിട്ടപ്പോൾ ഗാന്ധി എന്ന വ്യക്തി തളർന്നു കഴിഞ്ഞിരുന്നു വർഷങ്ങൾക്ക് മുൻപേ രാഷ്ട്രീയ നേതാക്കൾ പയറ്റിയ തന്ത്രം രാഹുൽ ഗാന്ധിയിൽ കൂടി ഒരിക്കൽ കൂടി കണ്ടപ്പോലുണ്ടായ വിരക്തി കോൺഗ്രസ് അണികൾക്കിടയിൽ പോലും മാറി ചിന്തിക്കാൻ പ്രേരകമായി രാഹുൽ രാഹുൽഗാന്ധിയെ കൊണ്ട് കോമാളി വേഷങ്ങൾ കെട്ടിച്ച് എഴുന്നള്ളിച്ച അണിയർക്കാർ പോലും കരുതിക്കാണില്ല രാഹുൽ ഗാന്ധി തൻ്റെ പൊളിറ്റിക്കൽ കരിയർ തുടങ്ങിയിട്ട് അവസാനം വരെ പോരാടി നിന്ന ഏതെങ്കിലും ഒരു സാമൂഹിക പാരിസ്ഥിതിക രാഷ്ട്രീയ വിഷയം നിങ്ങൾക്ക് കാട്ടിത്തരാൻ പറ്റുമോ ഇല്ല കാരണം ആദ്യ മണിക്കൂറുകളിലുള്ള ഷോപ്പ് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ ആ ഏരിയക്ക് കാണാൻ പറ്റില്ല അത് പുള്ളിയുടെ കുഴപ്പം കൊണ്ടല്ല വിഷയങ്ങളിൽ നിന്നും വിഷയങ്ങളിലേക്ക് തള്ളിവിടുന്ന അദ്ദേഹത്തിൻ്റെ പിന്നാമ്പുറത്തുകാരുടെ വൈഭവം കൊണ്ടു മാത്രമാണ് ഗുലാം നബി ആസാദ് പറഞ്ഞത് സത്യമാണെങ്കിൽ ഗൺമാൻ പറയുന്നത് പോലും ശ്രദ്ധയോടെ കേട്ട് ആ വിഷയത്തിലേക്ക് മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി രാജ്യത്തെ സാധാരണക്കാർക്കിടയിൽ ഇത്രയും സ്വാധീനവും സ്നേഹവും ബഹുമാനവും പ്രതീക്ഷയുമുള്ള മറ്റൊരു നേതാവ് ഇന്ന് ഇന്ത്യയിലില്ല എന്ന് തന്നെ പറയാം അപ്പുറത്ത് നരേന്ദ്രമോദി എന്ന നേതാവിനെ ഊതുവീർപ്പിച്ച ബലൂൺ പോലെ കോടികൾ മുടക്കി സോഷ്യൽ മീഡിയകൾ വഴി ഇന്ത്യയുടെ ഭാവി പ്രതീകമാക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ കയറിയിറങ്ങുവാൻ അണികൾക്കോ പണം ഇറക്കാൻ കോൺഗ്രസ് പാർട്ടിക്കോ താല്പര്യം ഉണ്ടായിരുന്നില്ല ധ്രുവീകരണ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായ ബി ജെ പി രാഷ്ട്രീയ എതിരാളികൾക്ക് മേൽ ഇറക്കി വെച്ച കെണികളിൽ കൂടുതലും പെട്ടത് രാഹുൽ ഗാന്ധിയായിരുന്നു എന്നാൽ ഒരു പ്രത്യാക്രമണ രാഷ്ട്രീയം പ്രകടിപ്പിക്കുവാനോ നടപ്പിൽ വരുത്തുവാനോ കോൺഗ്രസ് നേതൃത്വം അശക്തരായിരുന്നു അതിന്റെ ഫലം രണ്ടായിരത്തി നാം കണ്ടതാണ് ദുബൈ പോലുള്ള സ്ഥലങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ വരവിനെ ഇന്ത്യൻ ജനത ആഘോഷിച്ചത് കണ്ടാൽ ബി ജെ പിയുടെ ധ്രുവീകരണ ഭരണം നിലംപൊത്തുമെന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു വോട്ടിംഗ് മെഷീൻ ക്രമക്കേടുകൾ രണ്ടായിരത്തി പത്തൊമ്പത് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചത് ശക്തമായ വാർത്തയായപ്പോൾ അതിനെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ പോലും കോൺഗ്രസ് നേതൃത്വത്തിന് ഇന്നേ വരെ ആയില്ല എന്നതും വാസ്തവമാണ് ബി ജെ പി വിരുദ്ധ മനോഭാവമുള്ള ജനങ്ങളിൽ എൺപത് ശതമാനം പേരും ബി ജെ പി വോട്ടിംഗ് മെഷീൻ തിരുമറയിലൂടെയാണ് അധികാരത്തിലേറിയതെന്ന് വിശ്വസിച്ചപ്പോൾ അതൊന്നും തങ്ങളെ വാദിക്കുന്ന പ്രശ്നമേയല്ലെന്ന നിസ്സംഗമായി ആലോചിച്ച പാർട്ടിയാണ് കോൺഗ്രസ് ഇന്നും തങ്ങളുടെ ഭാവി നേതാക്കളിലാണെന്ന് വിശ്വസിക്കുന്ന ഒരു നേതൃത്വമുള്ളപ്പോൾ ഈ പാർട്ടിയിൽ നിന്നും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്ന അണികൾ ഉണ്ടെന്നതാണ് ഏറ്റവും ദയനീയമായ കാഴ്ച കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിലെ ബി ജെ പി നേതാക്കളെ വിളിച്ച് ഒരൊറ്റ കാര്യമാണ് പറഞ്ഞത് ബി ജെ പി എന്ന പാർട്ടിയിൽ ഇപ്പോൾ ആവശ്യത്തിന് നേതാക്കളുണ്ട് എന്നാൽ താഴെ തട്ടിലുള്ള അണികളാണ് നമ്മുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതം അതുകൊണ്ട് നിങ്ങൾ ബൂത്ത് തല രാഷ്ട്രീയത്തിൽ മാത്രം ശ്രദ്ധ നേടുക എന്നാൽ കോൺഗ്രസിൽ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ ജില്ലാ നേതാക്കളെയും സംസ്ഥാന നേതാക്കളെയും ദേശീയ നേതാക്കളെയും തീരുമാനിക്കുന്നതിൽ ഇന്നേവരെ ഒരു നിലപാടിലെത്താൻ ഈ പാർട്ടിക്ക് ആയിട്ടില്ല ബൂത്ത് തലങ്ങളിൽ തങ്ങളുടെ പൂർവികർ കെട്ടിപ്പൊക്കിയ ജനകീയ കോട്ട ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന അബദ്ധ ധാരണയിൽ ഇന്നലെയും ഇന്നും ഇനി നാളെയും അവർ തിരഞ്ഞെടുപ്പുകളെ നേരിട്ടുകൊണ്ടേയിരിക്കും എന്നാൽ കേരളമൊഴിച്ച് ബൂത്ത് തലത്തിൽ കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടിയുടെ ചിഹ്നം പോലും ജനങ്ങളുടെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയാൻ പോകുന്ന കുബുദ്ധിയും രാഷ്ട്രീയ തന്ത്രങ്ങളുമുള്ള ഒരു പാർട്ടി പാർട്ടിയോടാണ് തങ്ങൾ പൊരുതെന്ന സത്യം ഇവർ മനപൂർവ്വം മറക്കുകയാണ് ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ഈ വൈകി വന്ന യാത്ര ഒരു പ്രതീക്ഷയാണ് കോൺഗ്രസ് പാർട്ടി എന്ന തല തിരിഞ്ഞു പോയ നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തോടുള്ള പ്രതീക്ഷയല്ല മറിച്ച് അടിവേരുകൾ ഇളകി ചിഹ്നിച്ചുതറിയ മതേതര വിശ്വാസികളുടെ മനോബലത്തിനുള്ള ഒരു മറുമരുന്ന് തന്നെയാണ് ഈ യാത്ര